ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷഫീത. ഇന്ന് നമ്മൾ ടാലിയിലെ ഐറ്റം വൈസ് പർച്ചേസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ്, സെയിൽസ് റിട്ടേൺ എന്നീ എൻട്രീസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്ക് ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് പർച്ചേസും സെയിൽസും എൻട്രീസ് റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിലെ ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിംഗ് വൗച്ചറാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പർച്ചേസിന്റെ ഷോർട്ട് കീ ആണ് F9, അതിന് ക്ലിക്ക് ചെയ്യാം. ഇതാണ് പർച്ചേസിലെ ഐറ്റംസ് മോഡ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇൻവോയ്സ് മോഡിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ, റൈറ്റ് സൈഡിൽ കണ്ടു ബട്ടൺ പേനൽ നമുക്ക് ആസ് ഇൻവോയ്സ് എന്നുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+V. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻവോയ്സ് മോഡ് വരും. ഇനി നമുക്കതിൽ ഐറ്റം മോഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് Ctrl+V കൊടുത്താലും മതി, ഐറ്റം മോഡിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ സപ്ലയർ ഇൻവോയ്സ് നമ്പറാണ് ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്, മേലെ കണ്ടോ. അവിടെ നമ്മൾ ബിൽ നമ്പർ എത്രയാണോ ബിൽ നമ്പർ നമുക്കിവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഡേറ്റ്, വൗച്ചർ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് തന്നെയാണ് അവിടെ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് പാർട്ടി അക്കൗണ്ട് നെയിം കൊടുക്കണം. ഇപ്പോൾ ക്യാഷിനാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പാർട്ടി അക്കൗണ്ട് നെയിമായിട്ട് ക്യാഷ് ആണ് കൊടുക്കേണ്ടത്. അല്ല, ഒരു കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് പാർട്ടി അക്കൗണ്ട് നെയിമായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ പുതിയൊരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹോറിസോൺ LTD എന്ന് കൊടുത്തിട്ടുണ്ട്. ഹോറിസോൺ LTD. ഇനി നമുക്കതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കണം. പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടി സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ് വരിക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് സൺഡ്രി ക്രെഡിറ്റേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മളോട് ചോദിക്കുന്നത് പർച്ചേസ് ലെഡ്ജർ ആണ്. നമ്മൾ പർച്ചേസ് ആണ് ചെയ്യണതെങ്കിൽ നമുക്ക് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് വേണം. ഓൾറെഡി നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അവിടെ വരും. പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പർച്ചേസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെയിമിൻ്റെ അവിടെ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുക. അതിൻ്റെ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. പർച്ചേസ് അക്കൗണ്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി കണ്ടോ, നമുക്ക് നെയിം ഓഫ് ഐറ്റം, ഐറ്റംസ് ഏതാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഐറ്റത്തിന് ഇവിടെ കൊടുക്കണം. ഐറ്റംസ് ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ ഐറ്റംസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് Alt+C കൊടുത്താൽ മതി, ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ നമുക്കിവിടെ വരും. അതിൽ നെയിം, ഇപ്പോൾ ഞാൻ TV ആണ് പർച്ചേസ് ചെയ്യുന്നത്, നെയിമിൻ്റെ അവിടെ TV എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനോ ഗ്രൂപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. യൂണിറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. യൂണിറ്റ് നോസ് ആണ്, നമ്പേഴ്സ് ആണ്. സിമ്പിളിൻ്റെ അവിടെ നോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോർമൽ നെയിം നമ്പേഴ്സ്. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിലൊന്നും കൊടുക്കേണ്ട, ആക്സെപ്റ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ എത്ര TV ആണോ പർച്ചേസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കണം. ഇപ്പം ഞാനിവിടെ 20 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. റേറ്റ് ആണ് കൊടുക്കേണ്ടത്, പർച്ചേസ് ചെയ്യുന്ന ഒരു TV റേറ്റ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 6000 എന്നുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം, ഇനിയിപ്പോൾ ഞാൻ DVD ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നെയിം DVD എന്ന് കൊടുത്തു. യൂണിറ്റ് നോസ് തന്നെയാണ്, നോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്വാണ്ടിറ്റി ആണ് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 10 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് റേറ്റ് കൊടുക്കണം, 3000 ആണ് റേറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ എമൗണ്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നരേഷൻ ആണ്, ട്രാൻസാക്ഷൻ എന്താണോ നരേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഐറ്റം വൈസ് പർച്ചേസ് ചെയ്യാം. ഇനി എങ്ങനെ റിട്ടേൺ ചെയ്യാൻ നോക്കാം. റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫീച്ചർ കൊടുക്കാനുണ്ട്, F11. അതിലെ യൂസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ് എന്ന ഫീച്ചറിനെ S ആയിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയുള്ള രണ്ട് ഫീച്ചർ, അത് ഐറ്റം വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഫീച്ചറും കൂടി ആവശ്യമുണ്ട്. റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ്, റെക്കോർഡ് ഡെബിറ്റ് നോട്ട് ഇൻ ഇൻവോയ്സ് മോഡ്. രണ്ട് ഫീച്ചറും കൂടി S ആയിട്ട് കൊടുക്കുക, 3 നമുക്ക് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഡെബിറ്റ് നോട്ടിൻ്റെ ഷോർട്ട് കീ ആണ് Ctrl+F9. നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം, ഡെബിറ്റ് നോട്ടിൽ ക്ലിക്ക് ചെയ്താലും മതി. അവിടെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പറാണ് ചോദിക്കുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ലിൻ്റെ നമ്പർ എത്രയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാർട്ടി അക്കൗണ്ട് നെയിം, ആർക്കാണ് റിട്ടേൺ ചെയ്യുന്നത്, ഹോറിസോൺ LTDനെ പാർട്ടിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പർച്ചേസ് ലെഡ്ജർ വന്നിട്ടുണ്ട്. നെയിം ഓഫ് ഐറ്റം, ഇപ്പോൾ TV ആണ് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമുക്ക് TV എന്നുള്ള ഐറ്റത്തിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ആണോ റിട്ടേൺ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റിനെ അവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. റേറ്റൊക്കെ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, പിന്നെ നമ്മൾ റേറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി DVDയും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും 2 ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. റേറ്റും അത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേൺ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് സെയിലാണ്, ഐറ്റം വൈസ് സെയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. F8 സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്തു. റെഫറൻസ് നമ്പറാണ് ചോദിക്കുന്നത്. ഞാനിവിടെ 002 എന്ന് കൊടുത്തിട്ടുണ്ട്.
നെക്സ്റ്റ് പാർട്ടി അക്കൗണ്ട് നെയിം നമുക്ക് പുതിയൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യണം, സെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ജാസ് LTD എന്നുള്ള പാർട്ടിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രൂപ്പ് സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് വരിക. സെയിലായതുകൊണ്ട് തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ്. ഇനി അതിൽ നമുക്ക് മെയിൻ്റെനൻസ് ബാലൻസ് ബില്ല് എന്നുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ബില്ല് നമുക്ക് ലാസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എസ് ആയിട്ട് കൊടുക്കാം. മെയിൻ്റെയിൻ ബാലൻസ് ബില്ല് എന്നിട്ട് നമുക്ക് ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി സെയിൽസ് ലെഡ്ജർ ആണ് ചോദിക്കുന്നത്. നമുക്കിവിടെ സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആൾട്ട് സി കൊടുത്തിട്ട് നമുക്ക് സെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സെയിൽ അക്കൗണ്ട് അതിൻ്റെ ഗ്രൂപ്പ് വരിക സെയിൽ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഗ്രൂപ്പ്, എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഐറ്റം, നമ്മുടെ കയ്യിൽ ഓൾറെഡി TV DVD ആണ് ഐറ്റം ഉള്ളത്. അപ്പോൾ അതന്നെയാണ് സെയിൽ ചെയ്യുന്നത്. TV സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊരു ക്വാണ്ടിറ്റി എത്രയാണോ സെയിൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റി നമുക്കിവിടെ കൊടുക്കണം. ഞാൻ 5 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. റേറ്റ് സെല്ലിംഗ് പ്രൈസ് നമ്മൾ കൊടുക്കണം. അത് എത്ര രൂപക്കാണ് സെയിൽ ചെയ്യണം നമ്മളിവിടെ കൊടുക്കണം. ഞാനിവിടെ 8000 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് DVD, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണോ സെയിൽ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഇവിടെ കൊടുക്കുക. അതിൻ്റെ റേറ്റ് നമ്മളിവിടെ കൊടുക്കണം 4000 എന്നുള്ള റേറ്റ് കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. നരേഷൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഐറ്റം വൈസ് സെയിൽ എൻട്രി ചെയ്തു. ഇനി നമുക്ക് സെയിൽസ് റിട്ടേണും കൂടി പറയാനുണ്ട്. ഫീച്ചർ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് നോട്ടിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഒറിജിനൽ ഇൻവോയ്സ് നമ്പറാണ് ചോദിക്കുന്നത്, 002. പാർട്ടി അക്കൗണ്ട് നെയിം നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം, ജാസ് LTD. ഇനി നമുക്ക് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്യാനുള്ളത്. TV DVD ആണ്. അപ്പോൾ TVനെ നമുക്ക് സെലക്ട് ചെയ്യാം ഫസ്റ്റ്. ക്വാണ്ടിറ്റി എത്രയാണോ ക്വാണ്ടിറ്റി നമുക്കിവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ക്വാണ്ടിറ്റിന്ന് കൊടുത്തിട്ടുണ്ട്. റേറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇനി DVD, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയെണ്ണാണോ റിട്ടേൺ ഉള്ളത് ആ ക്വാണ്ടിറ്റി നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റേറ്റ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെയിൽസ് റിട്ടേണും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ടാലിയിലെ ഐറ്റം വൈസ് പർച്ചേസും പർച്ചേസ് റിട്ടേണും സെയിലും സെയിൽസ് റിട്ടേൺ എൻട്രീസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം. അതിൽ ഡേ ബുക്ക് കാണാം. ഡേ ബുക്ക് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി കാണാൻ സാധിക്കും, ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ പർച്ചേസ് ഉണ്ട്, അതുപോലെ പർച്ചേസ് റിട്ടേൺ, സെയിൽ, സെയിൽസ് റിട്ടേൺ ഒക്കെ അവിടെ കാണാം. അതിൻ്റെ ഒക്കെ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ എൻ്റർ കീ യൂസ് ചെയ്താലും മതി, നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് ആ വൗച്ചർ ഏതാണ്, ട്രാൻസാക്ഷൻ എന്താണ്, ഐറ്റംസ് ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു മാസത്തെ പർച്ചേസ് അതുപോലെ സെയിൽസ് മാത്രമാണ് കാണേണ്ടതെങ്കിലും അക്കൗണ്ട്സ് ബുക്ക് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് പർച്ചേസ് രജിസ്റ്റർ അതുപോലെ സെയിൽസ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ സെയിൽസ് രജിസ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് മാസമാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് ആ മാസത്തെ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എൻ്റർ കീ യൂസ് ചെയ്ത് നമുക്ക് ആ ട്രാൻസാക്ഷൻ നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് പർച്ചേസ് രജിസ്റ്ററും. അതിൽ തന്നെ താഴെ പർച്ചേസ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പർച്ചേസ് രജിസ്റ്ററാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മാസമാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ മാസം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോസ് ആരെയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാൻ നോക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.